അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുന്നി വോയിസിലെ വെള്ളിയാഴ്ചകളെ മനോഹരമാക്കാം എന്ന പേരിൽ ഷറഫുദ്ദീൻ അഹ്സനി ഊരകം എഴുതിയ ലേഖനം. പ്രഥമ മനുഷ്യനും പ്രവാചകനുമായ ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച കാലം മുതൽക്കു തന്നെ വെള്ളിയാഴ്ചക്ക് ശ്രേഷ്ഠതയുണ്ട്. ആദം നബി അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും ഭൂമിയിലേക്ക് ഇറക്കിയതും മഹാൻ വഫാത്തായതും വെള്ളിയാഴ്ചയാണ്. ജൂത സമൂഹത്തിനും ക്രൈസ്തവർക്കും വിശേഷ ദിവസമായി വെള്ളിയാഴ്ച നൽകാതെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസത്തെ അള്ളാഹു ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദീയ സമുദായത്തിന് വേണ്ടി മാറ്റിവെക്കുകയായിരുന്നു. ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച. സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളിയാഴ്ചയാണ്. വിശ്വാസികളുടെ പെരുന്നാളാണ് അന്ന്. വെള്ളിയാഴ്ച മരണപ്പെടുന്നയാൾ ഖബറിലെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് കാണാം. ആ ദിവസത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ഉള്ള ഒരു സമയമുണ്ട്. അന്ത്യനാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ച തന്നെ. വെള്ളിയാഴ്ചയിലെ പ്രധാന കർമ്മമാണ് ജുമാ നിസ്കാരം. അത് അവഗണിക്കുന്നത് ജനങ്ങൾ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവരുടെ ഹൃദയങ്ങൾ മുദ്രയടിക്കപ്പെടും, അങ്ങനെ അവർ അശ്രദ്ധയിൽപ്പെട്ടുപോകും എന്ന് ഇമാം മുസ്ലിം. അള്ളാഹു ബഹുമാനിച്ച ദിവസമാണ് വെള്ളിയാഴ്ച. നാഥൻ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ്. ഈ പവിത്രമായ ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ നിർദ്ദേശമുള്ളത്? അത് അപ്പടി പാലിക്കുന്നതാണ് വെള്ളിയാഴ്ചയോടുള്ള ശ്രേഷ്ഠമായ ബഹുമാനം. ഇസ്ലാം വൃത്തിയുടെ മതമായതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം എത്തുമ്പോഴേക്ക് വിശ്വാസികളോട് വൃത്തിയായിരിക്കാൻ പറയുന്നു. നഖം വെട്ടിയും ശരീരത്തിൽ നീക്കേണ്ട രോമങ്ങൾ ഒഴിവാക്കിയും നല്ല വസ്ത്രം ധരിച്ചും സുഗന്ധം പൂശിയുമാണ് വെള്ളിയാഴ്ചയെ ബഹുമാനിക്കേണ്ടത്. വെള്ളിയാഴ്ച പകൽ സമയത്തോ വെള്ളിയാഴ്ച പ്രഭാതത്തിലോ നഖം വെട്ടൽ സുന്നത്താണ്. നഖം വെട്ടുന്നതിനും ചില ക്രമങ്ങളുണ്ട്. വലതുകൈയിലെ ചൂണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെയും പിന്നീട് തള്ളവിരലും ശേഷം ഇടതുകൈയിലെ ചെറുവിരൽ മുതൽ തള്ളവിരൽ വരെയും ക്രമത്തിൽ വെട്ടലാണ് സുന്നത്ത്. വലതുകാലിന്റെ ചെറുവിരൽ മുതൽ ഇടതുകാലിലെ ചെറുവിരൽ വരെയാണ് കാലിലെ വെട്ടൽ ക്രമം. നഖം വെട്ടിയ ഭാഗം പെട്ടെന്ന് തന്നെ കഴുകണം. കാരണം കഴുകുന്നതിന് മുമ്പ് അതുകൊണ്ട് ചൊറിഞ്ഞാൽ വെള്ളപ്പാണ്ട് രോഗം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. പുരുഷന്റെ വെട്ടിയ നഖം ആളുകൾ കാണാത്ത വിധം മറച്ചുവെക്കൽ സുന്നത്തും സ്ത്രീയുടേത് മറക്കൽ നിർബന്ധവുമാണ്. വെള്ളിയാഴ്ചയോട് അനുബന്ധിച്ച് മീശവെട്ടലും മൂക്കിലെ രോമങ്ങൾ ഗുഹ്യ കക്ഷ രോമങ്ങൾ കളയലും സുന്നത്താണ്. ചുണ്ടിന്റെ നിറം വെളിവാകുന്ന രൂപത്തിലാണ് മീശ വെട്ടേണ്ടത്. പുരുഷന്റെ ഔറത്തിന്റെ ഭാഗത്തുള്ള രോമങ്ങൾ ആളുകൾ കാണാത്ത സ്ഥലത്ത് മറക്കൽ നിർബന്ധവും അല്ലാത്തവ സുന്നത്തുമാണ്. സ്ത്രീ മുഴുവൻ ഔറത്ത് ആയതിനാൽ അവളുടെ എല്ലാ രോമങ്ങളും മറക്കണമെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. യാത്രകൾ മനുഷ്യന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. മതപ്രബോധനത്തിനും വിജ്ഞാന സമ്പാദനത്തിനും ഉപജീവനത്തിനുമെല്ലാം നമുക്ക് യാത്ര ചെയ്യേണ്ടി വരും. എന്നാൽ വെള്ളിയാഴ്ച എന്ന വിശിഷ്ട അതിഥി വാതിൽക്കലെത്തിയാൽ ജുമാ നിസ്കരിക്കുന്നതിന് മുമ്പ് യാത്ര പോകുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു. ജുമാ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ വെള്ളിയാഴ്ച രാവിലെ യാത്ര പോകൽ കറാഹത്താണ്. ജുമാ നഷ്ടപ്പെടുന്ന പക്ഷം സുബഹിയുടെ സമയമായ ശേഷം യാത്ര പോകൽ കൂട്ടുകാരിൽ നിന്ന് ഒറ്റപ്പെട്ടു പോകുമെന്ന പേടിയില്ലെങ്കിൽ ഹറാമുമാണ്. ജീവിതത്തിൽ അത്യാവശ്യമായ യാത്രകൾ പോലും ജുമാ നിസ്കാരത്തിന് തടസ്സമാകരുത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വെള്ളിയാഴ്ച രാവിലും വലിയ പ്രാധാന്യമുണ്ട്. ആ സന്ദർഭത്തിൽ നിസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകൾ വരെ പ്രത്യേകത കാണാം. മഗ്രിബ് മുതൽ പിറ്റേന്ന് ജുമാ നിസ്കാരം വരെയുള്ള നിസ്കാരങ്ങൾ നിർണയിക്കപ്പെട്ട സൂറത്തുകളാണ്. മഗ്രിബ് മുതൽ പിറ്റേന്ന് ജുമാ നിസ്കാരം വരെയുള്ള നിസ്കാരങ്ങളിൽ നിർണയിക്കപ്പെട്ട സൂറത്തുകളാണ് ഓതേണ്ടത്. മഗ്രിബ് നിസ്കാരത്തിന്റെ ആദ്യ രണ്ട് റക്കാത്തുകളിൽ സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും ഓതണം. ഇശാ നിസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റക്കാത്തുകളിൽ സൂറത്തുൽ ജുമായയും സൂറത്തുൽ മുനാഫിഖൂനയും അല്ലെങ്കിൽ സബ്ബിഹിസ്മയും ഹൽ അതാക്കയുമാണ് സുന്നത്ത്. സുബഹിയിൽ അലിഫ് ലാം മീം സജദയും സൂറത്തുൽ ഇൻസാനും ഓതണം. ജുമാ നിസ്കാരത്തിൽ സൂറത്തുൽ ജുമായയും സൂറത്തുൽ മുനാഫിഖൂനയും അല്ലെങ്കിൽ സബ്ബിഹിസ്മയും അൽ അതാക്കയുമാണ് ഓതേണ്ടത്. അൽകഹഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യൽ പ്രത്യേകം സുന്നത്തുള്ള സൂറത്താണ്. ജുമായക്ക് പോകുന്നവർക്കും അല്ലാത്തവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം ഇത് സുന്നത്ത് തന്നെയാണ്. അൽകഹഫ് സൂറത്തിലെ ആദ്യത്തെ 10 സൂക്തങ്ങൾ ആരെങ്കിലും ഹൃദ്യസ്ഥമാക്കിയാൽ
അവന്റെ ജാലിൽ നിന്നും സംരക്ഷിക്കപ്പെടുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളിയതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്തിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആരെങ്കിലും വെള്ളിയാഴ്ച അൽകഹഫ് പാരായണം ചെയ്താൽ അവന്റെ കാൽപാദം മുതൽ ആകാശം വരെയും പ്രകാശപൂരിതമാവുകയും അടുത്ത വെള്ളിയാഴ്ച വരെയുള്ള പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യും. പ്രകാശപൂരിതമാവും എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ വലിയ മഗ്ഫിറത്തും ഉന്നതമായ പ്രതിഫലവും ലഭിക്കും എന്നാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹഫ് ഓതൽ സുന്നത്തുണ്ട്. രാവിന്റെയും പകലിന്റെയും ആദ്യ സമയത്താകലാണ് കൂടുതൽ ശ്രേഷ്ഠത. വെള്ളിയാഴ്ച രാവിലും പകലിലും സൂറത്തുൽ കഹഫ് വർദ്ധിപ്പിക്കലും സുന്നത്താണ്. വർദ്ധിപ്പിക്കുന്നതിന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടി 3 തവണയെങ്കിലും സൂറത്തുൽ കഹഫ് ഓതണം. സൂറത്തുൽ കഹഫിന് പുറമെ വെള്ളിയാഴ്ചകളിൽ ആലു ഇമ്രാൻ, സൂറത്തു ഹൂദ്, സൂറത്തു ദുഹാൻ എന്നീ സൂറത്തുകളും ഓതൽ സുന്നത്തുണ്ട്. ധാരാളം സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാണ് വെള്ളിയാഴ്ചകൾ. പക്ഷേ മറ്റു ദിവസങ്ങളിൽ എന്ന പോലെ വെള്ളിയാഴ്ചയിലും സൽക്കർമ്മം ചെയ്യാൻ പലർക്കും മടിയാണ്. ഭൗതികതയോടുള്ള അമിത താല്പര്യമാണ് നന്മയോട് വിരക്തി ഉണ്ടാവാൻ കാരണം. ഇതിന് ശരീരേച്ഛയെ പിടിച്ചുകെട്ടുകയല്ലാതെ നിർവാഹമില്ല. ശരീരേച്ഛയെ പിടിച്ചുകെട്ടി സൽക്കർമ്മങ്ങളിൽ താല്പര്യമുണ്ടാവാൻ ഇമാം ബാജൂരി റളിയല്ലാഹു ഒരു ഉപായം പറയുന്നുണ്ട്. ദോഷങ്ങൾ കാരണം ഹൃദയം കറുത്തുപോവുകയും ശരീരേച്ഛ പിടിമുറുക്കി തിന്മയിലേക്ക് ആണ്ടുപോവുകയും ഇബാദത്തുകളിൽ താല്പര്യമില്ലാതിരിക്കുകയും ചെയ്ത ആൾ വെള്ളിയാഴ്ച രാവിൽ അത്തായ സമയത്ത് ഖസീദത്തുൽ ബുർദയിലെ 22-23 വരികൾ ആവർത്തിച്ച് ചൊല്ലിയാൽ പ്രഭാതമാകുമ്പോഴേക്ക് അവന്റെ ഹൃദയം നേർത്തുവരികയും ശരീരം കീഴൊതുങ്ങുകയും ഇബാദത്ത് ചെയ്യാൻ അവയവങ്ങൾക്ക് ആവേശമുണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞുപോയ തെറ്റുകളിൽ ഖേദിക്കുന്ന അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. പാപങ്ങളാണ് മനുഷ്യനെ സൃഷ്ടാവിൽ നിന്ന് അകറ്റുന്നത്. സാധാരണ മനുഷ്യർ പാപസുരക്ഷിതരല്ല. വന്നുപോയ പാപത്തിൽ നിന്ന് സൃഷ്ടാവിലേക്ക് ഖേദിച്ചു മടങ്ങി തൗബ നിർവഹിക്കുകയാണ് ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുക. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ ഇതിനൊരു പ്രത്യേക സന്ദർഭമുണ്ട് എന്ന് ഇമാം നവവി റളിയല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ സുബഹ് നിസ്കാരത്തിന് മുമ്പായി ഒരാൾ 3 തവണ താഴെ പറയുന്ന ദിക്റ് ചൊല്ലിയാൽ അവന്റെ എല്ലാ ചെറുദോഷങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. അത് എത്ര അധികം ഉണ്ടായാലും ശരി. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ഇതാണ് ആ ദിക്ർ. ഈ ദിവസത്തെ ചില പ്രത്യേക കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ നിർദ്ദേശമുണ്ടെങ്കിലും പൊതുവെ എല്ലാ സൽക്കർമ്മങ്ങളും വെള്ളിയാഴ്ച ദിവസത്തിൽ വർദ്ധിപ്പിക്കണം. വെള്ളിയാഴ്ച ദിവസം ദാനധർമ്മങ്ങൾ, രോഗി സന്ദർശനം, വഴിയിലെ തടസ്സങ്ങൾ നീക്കൽ, നന്മ കൽപ്പിക്കൽ, തിന്മ വിരോധിക്കൽ തുടങ്ങിയ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കൽ സുന്നത്താണ്.